അപ്പതാ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി. സംഭവം നല്ല തിരക്കുണ്ട്, ഇന്നത്തെ ദിവസം തന്നെ പ്രത്യേക തിരക്കാണോ അതോ ഇനി എന്നും കൂടെ തിരക്കാണോന്നുള്ള താജ്മഹാല് ഈ 22 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഈ എന്താ പറയുക വെണ്ണക്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിതാ കർദുങ്ങലൊക്കെ കയറി ഇപ്പോൾ നമ്മളുള്ളത് ആഗ്രയിലെ താജ്മഹലിൻ്റെ അടുത്താട്ടോ. അപ്പോൾ വരുമ്പോൾ ഒരു ആഗ്രഹം കൂടി, എന്നാൽ താജ്മഹൽ കൂടെ കണ്ടിട്ടുണ്ട് വന്നാലോ, ഇനി എന്നാ വരാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. വരാൻ എപ്പോൾ വേണമെങ്കിലും വരാം, എന്തായാലും ഈ ട്രിപ്പിൽ വന്നില്ല, എന്നാൽ പിന്നെ അതുകൂടെ കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ താജ്മഹലിക്ക് ഒരാൾക്ക് 130 രൂപയാണ്. ഈ അതിൽ തന്നെ എന്താ പറയുക മുകൾക്ക് കയറണമെങ്കിൽ 270. ഇപ്പോൾ താൽക്കാലികം നമ്മൾ 130 കൊടുത്തിട്ട് കയറുകയാണ്. പിന്നെ അതേപോലെ ആഗ്ര ഫോർട്ടിക്ക് 65 ആണ് പറഞ്ഞത്, അതിന് ടോട്ടൽ 650. കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് നോക്കാം, കാരണം ഇപ്പം തന്നെ സമയം 12 മണിയായി. അപ്പോൾ ഇത്ര ഇതിനുള്ളിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു ഗാഡിക്കാരനുണ്ട്, അതാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണതും ചെയ്യണതും ഒക്കെ. എന്തായാലും നമുക്ക് നോക്കാം. അല്ലേ അത് സ്വാമിജി അല്ല ആർമി വാല, പുതിയ പുതിയ പാരന്റൊക്കെ ഇറങ്ങിക്കിന് കേട്ടോ മറ്റാള്. അൽ ചാർലി ഓരോരുത്തർ ഓരോ ലുക്കിലാണ് ഉള്ളത്. എന്തായാലും നമുക്ക് പോയി നോക്കാം, കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നത്. നടക്കുമോ എന്തായാലും നോക്കാം നമുക്ക്. വീഡിയോസും ഫോട്ടോസൊക്കെ അലൗഡാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതിന് വരെ വീഡിയോസും ഫോട്ടോസും അലൗഡല്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ടീംസ് ശ്രീനഗറിന്ന് നമുക്ക് ഓക്സിജൻ ഒക്കെ തന്നില്ലേ വിഷ്ണു വർദ്ധൻ ആൻഡ് ടീം ഫിഫ്റ്റി സോളി, അവരെ നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. അവര് നമ്മള് ഒക്കെ കറക്റ്റ് ടൈമിലൂടെ ഈ ആഗ്ര ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് താജ്മഹലിൽ നിന്ന് ജസ്റ്റ് 2.5 കിലോമീറ്ററാണ്. 94 ഏക്കറിലാണ് ഈ ആഗ്ര ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ മുഗൾ ചക്രവർത്തികളുടെ 200 വർഷത്തെ ഭരണകാലമൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ പലതരം ഡിഫറൻസുകളാണ് ഈ ആഗ്ര ഫോർട്ട്. നമ്മൾക്ക് ഈ ആഗ്ര എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽക്ക് ഓടി വരുന്നത് ഈ താജ്മഹൽ മാത്രമാണ്. പക്ഷേ അതിനേക്കാൾ വലിയ വലിയ ചരിത്രങ്ങൾ ഈ ആഗ്രയിൽ തന്നെ ഉണ്ട്, ആഗ്ര ഫോർട്ട് തന്നെ ഉണ്ടെന്നാണ് ഈ ആഗ്ര ഫോർട്ട് സൂചിപ്പിക്കുന്നത്.
അടിപൊളി അല്ലേ. പപ്പ കുട്ടീനെ സ്ഥലം കാണുന്നു, എന്ത് രസമുണ്ടല്ലേ. അതിനും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ. ഭയങ്കര സ്വീറ്റ് സീനായി പോയി അത്. കൊറേ ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട് അവിടെ. ചെക്കനെ ഏതോ ഒരു ഗൈഡിന്റെ കോപ്പി അടിച്ചിരിക്കുന്നെട്ടാ. ഇവിടെ ഒരു സംഭവം കണ്ടിട്ടുണ്ട് ആള്. അതായത് ഈ സ്ഥലത്തുനിന്ന് സംസാരിക്കുമ്പോ ഇതാക്കണ ആ സ്ഥലത്ത് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോ ശ്രീജിത്ത് പറയട്ടാ, പറയും എല്ലാം പറയും. മെല്ല അങ്ങനല്ല, കുറച്ച് ഒച്ചത്ത് പറയടാ. നീ ചോദിച്ച ഓർക്കുന്നത് നേരിട്ട് പറഞ്ഞാ പോരാ. പോടത്ത് പോടത്ത് എന്നാണോ സംഭവം. ഗൈസ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല ഗൈസ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഗൈഡിനെ തപ്പി. അതെ, ടൂറിസ്റ്റ് ഗൈഡ് കിട്ടി. ആപ്കാ നാം ബോൽ ബോൽ സുഭാഷ് അഗ്രവാൽ. ഓക്കെ ടീക്ക്, രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് കിട്ടൂല. അപ്പോൾ ഇതാ നമ്മള് ഡൽഹിയിലെ ആഗ്ര ഫോർട്ടൊക്കെ കണ്ടു. ഇനി നമുക്ക് താജ്മഹലൂടെ കാണാണ്ട് അപ്പോഴാണ് ഇതാകെ നമ്മുടെ മലയാളം എഴുത്താണ് കാണുന്നത്. മലബാർ അടുക്കള പറഞ്ഞിട്ട് അപ്പോൾ കേരള ഫുഡൊക്കെ വേണ്ടിവരും. എന്തായാലും ഈ ഹോട്ടലിലൊക്കെ വരിക, എന്നാലും നമുക്ക് പോയി നോക്കാം ഫുഡൊക്കെ എന്താ പാട്. കേരളത്തിൽ തന്നെയാണോ അതോ പറ്റിക്കുകയാണോ ഒക്കെ. ഇതാ നമ്മളെ കഥകളി കണ്ടിട്ടാ. കേരളവാലാസിനെ കിട്ടിയിരിക്കുന്നു ഗൈസ്. യെസ്. അപ്പോൾ നമ്മുടെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നല്ല അടിപൊളി കൊതിച്ചോറൊക്കെ ആയിരുന്നു കേട്ടോ. നോൺ വെജും മീനും എല്ലാം മിക്സ് ചെയ്ത് ചമ്മന്തിയൊക്കെ കുറേ 86-87 ദിവസത്തിന് ശേഷം ഈ സംഭവം കഴിച്ചപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായി. എന്തായാലും വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു കുറേ മലയാളീസിനെയൊക്കെ കണ്ടപ്പോൾ. എന്തായാലും നമുക്ക് ഇനി താജ്മഹലിലൂടെ കവർ ചെയ്യണം. ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട്, എന്നാലും നമുക്ക് പെട്ടെന്ന് പോയിട്ട്. അപ്പൊ ഗൈസ് നമ്മളെ നൈസ് ആയിട്ട് ഓട്ടോക്കാരൻ പറ്റിച്ചിരിക്കുകയാണ്. വീണ്ടും പറ്റിക്കല് നമ്മൾ വീണൂലേ. അതായത് മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിർത്താതെ ബാക്കത്തെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിർത്തിയാണ്. ഇപ്പൊ ഇവിടെ നിന്ന് എത്രയോ നടക്കാണ്ട് ഉണ്ടാക്കണ ആ വണ്ടി താജ്മഹലിക്ക് പോണ വണ്ടിയാണ്. അല്ല ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ അല്ലേ, ഇവിടെ വരുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കണല്ലേ. ഓട്ടോക്കാര് അമ്മാതിരി പറ്റിക്കൽ നൈസായിട്ട് പറ്റിക്കലാണ്. ആ അവിടെ രോമാഞ്ചം വന്നല്ലോ രാവിലെ. അപ്പോ ഒരു ആർമി മാൻ ബാക്കിലുണ്ട് നമ്മളെ. പിന്നെ നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയ രണ്ട് കപ്പിൾസ് ഉണ്ട്. നിങ്ങളെ പേരൊന്ന് പറയും. പേര് പറഞ്ഞോളി. ഷഹല ഷഹലല്ലേ. ശ്രദ്ധിക്കുക, അങ്ങനത്തെ സീനൊന്നുമില്ല. ചാമ്പൊക്കെ പെടാതിരിക്കുക. എന്തായാലും നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഏയ് ആർമി വാല, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? താജ്മഹലിൽ താങ്കളുടെ ഒരു ഹൂമയാണ് താന്നോ? ഓക്കെ ഓക്കെ, അതെ ഹൂമ. ആ ഇവിടെ നമ്മുടെ അഫ്രോൻ്റെ അഫ്രോൻ്റെ കുറച്ച് ബാക്കിക്കാരുണ്ട് ഗൈസ്. അവിടെ കുറച്ച് ആൾക്കാർ തല്ലിവിടുന്നുണ്ട് ഗൈസ്. എല്ലാവരും ഞങ്ങളെ നോക്കുന്നുണ്ട് ഗൈസ്. എന്താ നമ്മളെ നോക്കണേ?
ഞങ്ങൾ സംസാരിക്കാണ്ട് തന്നെ ഞങ്ങൾ മലയാളീസ് ആണെന്ന് മനസ്സിലാവുന്നുള്ളൂ. അതല്ല, എന്നാല് എന്താ സംഭവം മനസ്സിലാവണില്ലേ. ഞങ്ങൾ സംസാരിക്കാതെ ഞങ്ങൾ വിചാരിച്ചു ഇതെങ്ങനെ ഇവർക്ക് ഇത്ര പെട്ടെന്ന് മനസ്സിലാവണേ സംസാരിക്കാതെ. അല്ലേ ബബ്ലുവിന് അതിലെന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മൾ സംസാരിക്കാതെ തന്നെ ഇവർക്ക് മലയാളീസ് ആന്ന് നമ്മളോട് ചോദിക്കുന്നതിൻ്റെ കാരണം എന്താന്ന് അറിയോ? പിന്നെ എന്തിനാണ് തന്നത് പറഞ്ഞു. ഇവിടെ എന്നും തിരക്കേണ്ടി തോന്നുന്നല്ലേ. നമ്മളിവിടെ കുറേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ പോലീസുകാരും ആർമിക്കാരൊക്കെ ആയിട്ട് ചെക്കിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. എൻട്രൻസ് ആണ് തോന്നുന്നത്. പോയി നോക്കാം. എന്നിട്ടേക്കാരെ ഇവിടെ സംഭവം എന്താ വെച്ചാൽ ഗൈഡിനൊക്കെ നല്ല റേറ്റ് ആണ്. അവിടെ ആഗ്ര ഫോർട്ടിൽ ആകെ 200 രൂപ, ഇവിടെ 200 രൂപ. അത് ഹിന്ദി ആവും, അങ്ങനെ മനസ്സിലാവില്ല, അതാ പ്രശ്നം. നല്ല തിരക്കുന്നില്ലേ ഇവിടെ. അപ്പൊ ഇതാ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കേറി. സംഭവം നല്ല തിരക്കുണ്ട്. ഇന്നത്തെ ദിവസം തരല്ല പ്രത്യേക തിരക്കാണോ അതോ ഇനി എന്നും ഇവിടെ തിരക്കാണോന്നുള്ള അറിയില്ല. ഇതാ നിക്കണേ കാണിച്ചിട്ടല്ല പോലെ. എന്താലേ എന്താ പറയാ, അടിപൊളി അല്ലാത്ത കൊറേ കപ്പിൾസും ഫാമിലീസും വയ്യാത്ത ആൾക്കാരും കുട്ടികളും കൊറേ പെരുന്നൊക്കെ വീൽ ചെയറിലൊക്കെ. സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ വീട്ടിലിരുന്നാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊക്കെ എന്താ പറയുക, യാത്രകളോട് ഇഷ്ടമുള്ള ആൾക്കാരെ കുറേ പേരെ നമ്മൾ ഇവിടെ വെച്ച് കാണുകയാണ്. മിലിട്ടറിക്കാരും പോലീസുകാരും ഫുൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും അടിപൊളി. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഈ സ്ഥലം. അപ്പോൾ ഇതാ താജ്മഹൽ ഈ 22 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഈ എന്താ പറയുക വെണ്ണക്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഷാജഹാൻ മുംതാസിന് വേണ്ടിയിട്ട് പണിത്. എന്താ അല്ലേ 22 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഇത് 17 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അടിപൊളി, ഭയങ്കരമായിട്ട് വല്ലാത്തൊരു ഫീലാണ്. ഈ എന്താ പറയുക, ഈ സ്ഥലത്തേക്ക് കാണാൻ വരണമെന്ന് ആഗ്രഹിച്ചിട്ടേ നമ്മളിങ്ങോട്ട് എന്താ പറയുക എത്തിപ്പെട്ടപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. ഇങ്ങോട്ട് ഒക്കെ റാഫിക്കാൻ്റെ ഫേമസ് സൈക്കിളും ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് ഓരോരുത്തർ. എന്തായാലും യെസ് ഗൈസ്, അപ്പൊ എന്താണ് ഗൈസ് ഈ എന്താ പറയാ മറ്റൊരു സ്വപ്നം കൂടി പോവാണിപ്പോ പറയാനുള്ളത്. ഈ ഒരു നിമിഷത്തില് എന്താണ് പറയാനുള്ളത്? ഈ ഒരു നിമിഷത്തില് എന്താ പറയാനുള്ളത്? എന്താ പറയാ, അതിപ്പോ അന്നാ തന്നെ മനസ്സിലാവുള്ളൂ. ആദ്യം കണ്ടത് നോട്ട് ബുക്കിന്റെ ചട്ടം വരുവേസ് അങ്ങനെയൊക്കെ കണ്ട സ്ഥലത്തേ ഈ സാധനമൊക്കെ നേരിട്ട് കാണുമ്പോ ഇങ്ങനെ വന്നുകാണ്ട് ബാക്കിന് കൈയും കെട്ടിയാണ്ട് ഇങ്ങനെ നിൽക്കണേന്റെ ഒരു സുഖം വേറെ ലെവലാണ് ഗൈസ്. ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വന്ന കവാടം കേട്ടോ. അപ്പോൾ ഇതിൽ ഈ താജ്മഹൽ മാത്രമല്ല, ഇതിൻ്റെ കൂടെ വേറെയും കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കാണണം. സത്യം പറഞ്ഞാൽ നമുക്ക് ഗൈഡ് വേണം.
ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്താ പറയുക, ബ്ലാക്ക് താജ്മഹലൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. കുറേ സീക്രട്സും കാര്യങ്ങളൊക്കെ ഇതിനും ഉണ്ടല്ലോ. പക്ഷേ ഒന്നും അറിയില്ല, ഗൈഡിന് തന്നെ വേണം. ആൻഡ് നമ്മുടെ സണ്ണ് അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ തിരക്കാണ് ഗൈസ്, ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെ കാരക്കേ പോകുന്നുണ്ട്. ബ്ലാക്ക് അല്ല, ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതല്ല. വേറെ